നമസ്കാരം. വി എസ് പി എറണാകുളം ഫേസ്ബുക്കിൽ വന്ന ഒരു FB പോസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ജസ്നയ്ക്കെതിരെ ഹൈന്ദവ സംഘടനകൾ, ഗുരുവായൂർനടയിൽ കേക്ക് മുറിച്ചു, ഇസ്ലാം വിശ്വാസം ശരിയായി കൊണ്ടുപോകുകയും ഹിന്ദു ആചാരത്തിൽ കുത്തിത്തിരിപ്പ് നടത്തുകയും ചെയ്തു എന്നതാണ് ആരോപണം. ഇനി പോസ്റ്റിന്റെ വിശദാംശം നമുക്കൊന്ന് പരിശോധിക്കാം. സ്വന്തം മതവിശ്വാസം മുറുകെ പിടിക്കുകയും മറ്റു വിശ്വാസികളെ അവഹേളിക്കുകയും ചെയ്യുന്ന ഈ സ്ത്രീ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന മുഴുവൻ ഹിന്ദു സമൂഹത്തെയും പരിഹസിക്കുകയാണ്. ആദ്യമൊക്കെ അവർ ഭക്തി കൊണ്ടാവും കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് എന്നാണ് കരുതിയിരുന്നത്. പിന്നീട് പലപ്പോഴും ശ്രദ്ധിച്ചപ്പോൾ അവർ ഒരിക്കലും ഗുരുവായൂർ നടയിൽ ഭക്തിപൂർവം തൊഴുന്നതോ അവിടുത്തെ ചന്ദനം തൊടുന്നതോ ഒന്നും കണ്ടിട്ടില്ല. കൃഷ്ണന് പകരം സദാ നേരവും അള്ള എന്നതല്ലാതെ അവിടെ ഭക്തിപൂർവം കൃഷ്ണ എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുമില്ല. അവിടെ തെക്കും വടക്കും നടന്ന് റീൽസ് എടുക്കുന്നതല്ലാതെ ഈ സ്ത്രീയുടെ ബിസിനസ് വളരാൻ കൃഷ്ണനെ കൂട്ടുപിടിക്കുന്നതല്ലാതെ, അതിന് ഗുരുവായൂർ അമ്പലം ഉപയോഗിക്കുന്നു എന്നതല്ലാതെ ഒരു ഭക്തിയും കാണുന്നില്ല. ആയിരക്കണക്കിന് ഹിന്ദുക്കൾക്ക് വീടില്ലാതായപ്പോഴാണ് ആ സ്ത്രീയുടെ മാതാപിതാക്കൾക്ക് വീട് പണിയാൻ കൃഷ്ണന്റെ ചിത്രം വാങ്ങി നമ്മൾ പൈസ കൊടുക്കണമെന്നും പറയുന്നത് കണ്ടു. ഇവരെ പോലെയുള്ളവരെ ഹിന്ദു സമൂഹം വളരെയധികം സൂക്ഷിക്കണം. കാരണം തട്ടത്തിന്റെ മറയത്ത് അവരുടെ മതവും ദൈവവും ഒക്കെ തന്നെയാണ് അവർ ചേർത്തു പിടിക്കുന്നത്. പവിത്രമായ നമ്മുടെ ക്ഷേത്രങ്ങളിൽ വന്നു ഭക്തരോട് വഴക്കിടാനും കണ്ണന്റെ പിറന്നാളാണെന്ന് പറഞ്ഞ് കേക്ക് മുറിച്ച് സ്വയം തിന്നാനും തിന്നുന്നതിന്റെ ബാക്കി ഗുരുവായൂരിലെത്തിയ ഭക്തരെ കൊണ്ട് തീറ്റിച്ചും ഈ സ്ത്രീ കാണിക്കുന്ന കോപ്രായങ്ങൾ ഹിന്ദു സമൂഹത്തിനെതിരെയുള്ള വെല്ലുവിളിയാണെന്ന് ഓർക്കുക. ഇസ്ലാം മതവിശ്വാസികളായിരിക്കെ തന്നെ ഭക്തിപൂർവം അമ്പലങ്ങളിലും ശബരിമലയിലും പോയി തൊഴുന്ന നിരവധി മുസ്ലിം സഹോദരങ്ങളെ നമുക്കറിയാം. എന്നാൽ ഇവർ അങ്ങനെയൊന്നുമല്ല. കാഫിറുകളെ പറ്റിക്കാൻ തക്കിയ ഉപയോഗിക്കാമെന്നും കാഫിറുകളെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് പഠിക്കുന്നവരിൽ നിന്നും സ്വന്തം ദൈവമല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിച്ചാൽ നരകത്തിലെ വിറകുകൊള്ളിയാവുമെന്നും വിശ്വസിക്കുന്ന ഇവരെ പോലുള്ള ആളുകളെ നമ്മുടെ സഹിഷ്ണുത കൊണ്ട് പിന്തുണയ്ക്കുമ്പോൾ നഷ്ടമാകുന്നത് ക്ഷേത്രത്തിന്റെ പവിത്രതയാണ്. ദയവായി നമ്മൾ പറ്റിക്കപ്പെടരുത്. നമ്മളെ പറ്റിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് മിണ്ടാതെ ഇരിക്കുകയും അരുത്. ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.